പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരംകുളിയുടെ വേറിട്ട കാഴ്ചയാണ് കണ്ടങ്ങാളി കനകത്ത് കഴകം ശ്രീപൂമാല ഭഗവതി ക്ഷേത്രത്തിൽ. സമചതുരാകൃതിയിൽ കെട്ടിയ കുളത്തിന്റെ മധ്യഭാഗത്തുള്ള കിണറിലേക്ക് ക്ഷേത്രേശ്വരന്മാരും കുടക്കാരും ചാടിയാണ് ഇവിടെ പൂരംകുളി നടക്കുന്നത്. വടക്കൻ കേരളത്തിന്റെ സുപ്രധാന ഉത്സവമായ പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരംകുളി ചടങ്ങ് നടന്നു. പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. സമചതുരാകൃതിയിൽ കെട്ടിയ കുളത്തിന് നടുവിലായി നിർമ്മിച്ച കിണർ, ഈ കിണറിലേക്ക് ചാടിയാണ് ക്ഷേത്രേശ്വരന്മാരും കുടക്കാരും പൂരംകുളി നടത്തുന്നത്. ക്ഷേത്രേശ്വൻ കുളപ്പടവിൽ നിന്നും കിണറിലേക്ക് മഞ്ഞൾക്കുറി ഇടുന്നതോടെയാണ് പൂരംകുളി ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് വിഗ്രഹത്തിൽ ചാർത്തിയ അടയാഭരണങ്ങൾ മാറ്റിവെച്ച ശേഷം ക്ഷേത്രകർമ്മിയായ അന്തിതിരിയൻ വിഗ്രഹവുമായി കിണറിലേക്ക് ചാടുകയും ഉയർന്നു വരുമ്പോൾ ബാല്യക്കാർ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നു. പിന്നീട് ക്ഷേത്രേശ്വരന്മാരും പൂരംകുളി ചടങ്ങ് നടത്തി. പൂരംകുളി ചടങ്ങിന് പേര് കേട്ട പയ്യന്നൂർ കണ്ണങ്കാളി കഴകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങ് ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള അഴുകാണം കുളക്കടവിലാണ് നടക്കുന്നത്. പൂരംകുളിയോടെയാണ് കൊലത്തനാടിൻ്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിന് സമാപനമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.